കോഴിക്കോട് ജില്ലയിൽ തിയേറ്ററുകളുടെയും മാളുകളുടെയും ഒരു മഴ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, തള്ളുമല്ല, ഉള്ള കാര്യം ഉള്ള പോലെയാണ് പറയുന്നത്. കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് നമ്മുടെ കുന്ദമംഗലം പാലക്കൽ മാളിലെ മാജിക് ഫ്രെയിംസിന്റെ 3 സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്തത്, അത് നിങ്ങൾക്കറിയാലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റീഗൽ തിയേറ്റർ, നമ്മുടെ കോഴിക്കോട് റീഗൽ തിയേറ്റർ റെനോവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസിന്റെ 8 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്ത്? യെസ്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത നമ്മുടെ മാവൂർ റോഡിലുള്ള ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസ് ആണ് ഇനി ഏറ്റവും അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന കോഴിക്കോടിലെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലൂ ഡയമണ്ട് മാളിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ RP ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിൽ വരുന്ന ഒരു മാളാണ് നമ്മുടെ മാവൂർ റോഡിലുള്ള ബ്ലൂ ഡയമണ്ട് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ പഴയ ബ്ലൂ ഡയമണ്ട് തിയേറ്റർ, 70 mm ബ്ലൂ ഡയമണ്ട് തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു മാള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്തൊക്കെ പോയി സിനിമ കണ്ട ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ. പിന്നെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ, അതായത് നമ്മുടെ ബ്ലൂ ഡയമണ്ട് തിയേറ്ററിന്റെ ഫോട്ടോസ് ഒന്നും ഇപ്പം അവൈലബിൾ അല്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഇപ്പോൾ ആ ഒരു തിയേറ്റർ കാണിച്ചിരട്ടെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ പഴയ ഒരു ഹിറ്റ് കോമഡി സിനിമയുണ്ട്, നമ്മുടെ ശ്രീനിവാസൻ ലാലേട്ടന്റെ നമ്മുടെ ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ലാലേട്ടനെ പറ്റിച്ചിട്ട് ഫാമിലി ആയിട്ട് പോകുന്ന ഒരു തിയേറ്റർ ഉണ്ടല്ലോ, അത് നമ്മുടെ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്റർ ആണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയോ. സിനിമ നിങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതിനകത്ത് 19 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തിയേറ്റർ കാണാൻ പറ്റും. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്ററാണ്. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീട് ഈ ഒരു തിയേറ്റർ പൊളിച്ചു കളയും, പിന്നാണ് അവിടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ഡയമണ്ട് മാളിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോ ഈ മാളിന്റെ കൺസ്ട്രക്ഷനെ പറ്റി പറയുവാണെങ്കിൽ അതും കുറച്ച് നൂലാമാലകളിൽ പെട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. കുറെ അധികം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബ്ലൂ ഡയമണ്ട് മാള് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മാള് നിങ്ങൾക്ക് ഒരു സിനിമയിൽ കാണാൻ പറ്റും, പറഞ്ഞോട്ടെ. സിനിമ എന്നത്? യെസ്, നമ്മുടെ പൃഥ്വിരാജിന്റെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു സിനിമയിലും ഈ ഒരു മാള്, അതായത് ബ്ലൂ ഡയമണ്ട് മാള് കാണിക്കുന്നുണ്ട്. അത് എവിടാണെന്നുള്ളത് കമന്റ് ബോക്സ് പറയാം കേട്ടോ. അപ്പം അറിയാവുന്നൊന്ന് കമന്റ് ചെയ്തു തരാം, ആ മൂവീസിന് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തു തരാം കേട്ടോ. അങ്ങനെ 2023 പകുതിയോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂ ഡയമണ്ട് മാള് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇനി ഒരുപാട് ബ്രാൻഡുകൾ ഈ ഒരു മാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാളിലെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏത് ബ്രാൻഡാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ മിറാജ് സിനിമാസിന്റെ 3 സ്ക്രീനോട് കൂടി ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി മിറാജ് സിനിമാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിലേ, നമുക്ക് പരിചയമായിട്ടുള്ള മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുടെ പേര് ഏതൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ PVR അറിയാം, സിനിപോളിസ് അറിയാം. അത്തരം ബ്രാൻഡുകളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഉള്ള ഒരു ബ്രാൻഡാണ് മിറാജ് സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2012 കൂടിയാണ് ഈ ഒരു ബ്രാൻഡ് സിനിമ എക്സിബിഷനിലേക്ക് ഇറങ്ങിയത് കേട്ടോ. 15 സ്റ്റേറ്റ്സിലായിട്ട് 176 സ്ക്രീനാണ് നമ്മുടെ മിറാജ് സിനിമാസിന്റെ അണ്ടറിലുള്ളത്. ഇനിയും അവർ വളരെ വേഗത്തിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ മിറാജ് സിനിമാസിന്റെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കേരളത്തിൽ, അതായത് കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാളിൽ തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്നാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇതിന് മുമ്പത്തെ നമ്മുടെ തിയേറ്റർ അപ്ഡേറ്റ്സ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്ക്രീനിന്റെ അകത്ത് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്നാണ് ഓപ്പണിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഈ ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ നമ്മുടെ മിറാജ് സിനിമാസ് ഓപ്പൺ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്റർ അപ്ഡേറ്റ് വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നിലവിലുള്ള തിയേറ്ററുകളുടെ എണ്ണത്തിൽ നിന്ന് വീണ്ടും ഒരു 3 തിയേറ്ററുകളുടെ കൂടുവാണ്, തിയേറ്ററല്ല 3 സ്ക്രീനുകളുടെ കൂടുവാണ് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാൾ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കൂട്ടുന്ന ശ്രമത്തിലാണ്, മാജിക് ഫ്രെയിംസ് അങ്ങോട്ട് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ദേ മിറാജ് സിനിമാസും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആശീർവാദ് സിനിപ്ലക്സും ഡി സിനിമയും ഒക്കെ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രീം ബിഗ് സിനിമാസ്, അങ്ങനെ കുറേ അധികം ബ്രാൻഡുകൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണിയോടുകൂടി, അതായത് കന്യാകുമാരി തൊട്ടങ്ങ് കാസർഗോഡ് വരെ ഉള്ള ആ ഒരു നാഷണൽ ഹൈവേയുടെ പണിയോടുകൂടിയിട്ട് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആയിരിക്കും കാര്യം. ഒരുപാട് ഒരുപാട് മാളുകളാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മാളുകൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡിലുള്ള റോഡുകളും പ്രദേശങ്ങളും കടകളും മറ്റതും മറിച്ചതെല്ലാം ഡെവലപ്പ് ആകുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മിറാജ് സിനിമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവിടെ ലേസർ പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും കോഴിക്കോട് സിനിമ ആസ്വാദനത്തിന്റെ നിലവാരം കുറച്ചുകൂടെ അങ്ങോട്ട് മുകളിലേക്ക് പോകാനായിട്ട് പോകാനോ.
യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറിയാ മക്കളെ, നമുക്ക് അവിടെ ഇരുന്ന് ചാറ്റാം ഗൈസ്. പുതിയ പുതിയ ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റുകൾ, തിയേറ്റർ അപ്ഡേറ്റുകൾ, പിന്നെ എന്റെ വക കുറച്ച് ചലഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോരെ, അപ്പൊ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ അപ്പോൾ അതുവരേക്കും ബൈ.